നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് വികസിപ്പിക്കാൻ പറ്റില്ലെന്ന വാദമുയർത്തിയായിരിക്കുമത്രേ സുപ്രീംകോടതിയിൽ പിണറായി സർക്കാർ അപ്പീൽ നൽകുക. അതായത് അദാനി വന്നാൽ ഇവിടെ വികസനം വരുമെന്ന് ഉറപ്പുള്ളതിനാൽ അത് അത്ര കണ്ട് അനുവദിക്കാനാവില്ല എന്നർത്ഥം. അവഹേളിക്കുന്നതിനും ഒരു പരിധിയൊക്കെയുണ്ട്. CPMന്റെ കണ്ണൂർ ലോബിയുടെ തിരുവനന്തപുരത്തോടുള്ള വെറുപ്പാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നുള്ളതിൽ സംശയമേയില്ല. പ്രതികരണശേഷി ഇല്ല എന്ന് കരുതി എന്തുമാകാമെന്ന നിലപാടാണ് സർക്കാരിന് തലസ്ഥാനത്തോട്. കമ്മീഷനും ബിനാമിയും പങ്കുകച്ചവടവും സ്വർണ്ണക്കടത്തും ലഹരിക്കടത്തും ഒക്കെയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇറക്കിയ പണം തിരിച്ചുപിടിക്കാൻ പറ്റൂ. അതിനായി തിരുവനന്തപുരത്തിൻ്റെ എയർപോർട്ട് വികസനം ബലി കൊടുക്കുന്നതിന് ഇവിടെയുള്ള സഖാക്കൾ ചൂട്ടുപിടിക്കുന്നത് എന്തിനാണ് എന്നാണ് അറിയാത്തത്. രാഷ്ട്രീയം കളിച്ച് നിങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ? രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അടപ്പിച്ചു. ട്രിവാൻഡ്രം മെട്രോ റെയിൽ PPPയിൽ നിന്ന് മാറ്റി പൊതുമേഖലയിൽ എത്തിച്ചു. 5 വർഷങ്ങൾക്കിപ്പുറം മെട്രോ വന്നില്ല. ആക്കുളം കൺവെൻഷൻ സെൻ്റർ കാട് പിടിച്ചു കിടക്കുന്നു. ഏറ്റെടുത്ത ജലപാതയുടെ കാര്യം എന്തായി? തീരദേശപാത പൂർത്തീകരിക്കാനായിട്ടുണ്ടോ? പൂവാർ കപ്പൽശാല ഫയൽ ഇപ്പോഴും കടലാസിൽ തന്നെ. നിക്ഷേപ സൗഹൃദം, എമർജിങ് കേരള എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൊണ്ടുവന്ന ടോറസ് 8 വർഷം പിന്നിട്ടിരിക്കുന്നു. ദേ ഇപ്പോൾ മറ്റൊരു നിക്ഷേപ സൗഹൃദ മോഡൽ കേരളം ലോകത്തിന് മുന്നിൽ തുറന്നിടുന്നു. ദുബായ് പോർട്ട് വേൾഡ് കമ്പനിക്ക് കൊച്ചിയിൽ പോർട്ടാകാം. കണ്ണൂരിൽ പ്രൈവറ്റ് ഓപ്പറേറ്റർമാരെ ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ടെൻഡർ വിളിക്കാം. പക്ഷേ തിരുവനന്തപുരം ടെർമിനൽ മാത്രം അദാനിക്ക് മാനേജ് ചെയ്യാൻ അനുവദിക്കില്ല പോലും. അദാനി വിമാനത്താവള നടത്തിപ്പ് ഏറ്റെടുക്കുന്നതിലല്ല, വികസനം വരുത്തുന്നതിലാണ് എതിർപ്പ്. ഇതേ അദാനി കൊച്ചിയിൽ സിറ്റി ഗ്യാസ് പദ്ധതിയും കാസർഗോഡ് കണ്ണൂർ ദേശീയപതാക വികസനവും സർക്കാർ ഭൂമിയിൽ നടപ്പാക്കുന്നതിൽ ആർക്കും ഒരു എതിർപ്പുമില്ല. അല്ലെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ കൂർ എപ്പോഴും കണ്ണൂരിനോട് മാത്രമാണ്. തലസ്ഥാനവാസികളുടെ പ്രതികരണം ഈ നിലയിൽ തുടർന്നാൽ കേരളത്തിൻ്റെ തലസ്ഥാനം കണ്ണൂരിലേക്ക് മാറിയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ന്യൂസ് ഡെസ്ക്, തത്വമയി.